അമ്മയുടെ ശുശ്രൂഷാകാലത്തെല്ലാം ഒപ്പം നിൽക്കാൻ പറ്റിയെങ്കിലും ആ കണ്ണുകൾ അടയുന്ന നിമിഷം ബിന്ദുവിന് ഒപ്പം നിൽക്കാൻ സാധിച്ചിരുന്നില്ല. അതിൻ്റെ വേദനയിൽ US ഉള്ളൊരുക്കിക്കഴിഞ്ഞ ബിന്ദു എത്രയും പെട്ടെന്ന് അമ്മയുടെ ചടങ്ങുകൾക്കെങ്കിലും നാട്ടിലെത്തണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. 2 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അമ്മയുറങ്ങുന്ന മണ്ണിലേക്ക് പാഞ്ഞെത്തുകയായിരുന്നു ആ മകൾ. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ പിന്നെ അണപൊട്ടി ഒഴുകുകയായിരുന്നു. മാധ്യമങ്ങളിൽ മുഴുവൻ മകളെത്തിയില്ലെന്ന വാർത്തകൾ പ്രചരിച്ചെങ്കിലും അതൊന്നും ബിന്ദുവിനെ സ്വാധീനിച്ചില്ല. ഇപ്പോഴിതാ അമ്മയുടെ അവസാന ചടങ്ങുകളെല്ലാം പൂർത്തിയായ സ്ഥിതിക്ക് അമേരിക്കയിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമത്തിലാണ് മകൾ. ഇതു സംബന്ധിച്ച് ശ്രീപാദം വീട്ടിൽ താമസിക്കുന്ന പൊന്നമ്മയുടെ സഹോദരനും ബിന്ദുവിൻ്റെ ചെറിയച്ഛനുമായ വ്യക്തിയോട് ഇത് സംബന്ധിച്ച് ബിന്ദു സംസാരിച്ചുവെന്നാണ് റിപ്പോർട്ട്. എന്നാൽ 16 വരെയെങ്കിലും നിൽക്കൂ, അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാമെന്നും അതുവരെ ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നുമായിരുന്നു ചെറിയച്ഛൻ തിരക്കിയത്. ആലുവയിലെ ശ്രീപാദം എന്ന പൊന്നമ്മയുടെ സ്വപ്ന വീടിനരികെ തന്നെയാണ് നടിയുടെ സംസ്കാരവും നടത്തിയത്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം പങ്കെടുത്ത സഞ്ചയന ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഏതാനും താരങ്ങളും എത്തിയിരുന്നു. ഹിന്ദു ആചാരപ്രകാരം നടത്തിയ സംസ്കാര ചടങ്ങിന് ശേഷം അസ്ഥിയെടുത്ത് സഞ്ചയനവും പൂർത്തിയാക്കി. എല്ലാം കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഓർമ്മകളിൽ പുഴക്കരയിൽ തകർന്നിരിക്കുകയായിരുന്നു മകൾ ബിന്ദു. ഇനി അമ്മയെ സംസ്കരിച്ചിടത്ത് അമ്മയുടെ ഓർമ്മയ്ക്കായുള്ള അസ്ഥിത്തറ കെട്ടുവാനാണ് ബിന്ദുവും കുടുംബവും ആലോചിക്കുന്നത്. എന്നാൽ അപ്പോഴും ബിന്ദുവിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, കണ്ണീരിലാഴ്ത്തുന്ന സംഭവം മറ്റൊന്നാണ്. അമ്മയുടെ ഓർമ്മയ്ക്കായി പണിയുന്ന ഈ സ്മാരകത്തിൽ വിളക്ക് വെക്കുവാനും പ്രാർത്ഥിക്കാനും തനിക്ക് കഴിയില്ലല്ലോ, അതിനുള്ള ഭാഗ്യം തനിക്കില്ലല്ലോ എന്ന സങ്കടമാണ് ബിന്ദുവിനെ കണ്ണീരിലാഴ്ത്തുന്നത്. തിരക്കുള്ള ഷൂട്ടിംഗ് കഴിഞ്ഞെത്തിയാൽ ആലുവ പുഴയോരത്തെ ഈ വീട്ടിൽ സ്വസ്ഥമായി ഇരിക്കാനും സമയം ചെലവഴിക്കാനുമായിരുന്നു കവിയൂർ പൊന്നമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം. പ്രിയപ്പെട്ടവർക്കെല്ലാം അതറിയാം. ആ മോഹത്തിൻ്റെ അന്തിമ പൂർത്തീകരണമായാണ് അമ്മയുടെ മൃതദേഹം പുഴയോരത്ത് തന്നെ സംസ്കരിച്ചതും. 2018 പ്രളയ സമയത്ത് ഈ വീട്ടിൽ വെള്ളം കയറി താമസിക്കാൻ കഴിയാത്ത വിധത്തിലായപ്പോൾ ഏറെ മാനസിക വേദനയായിരുന്നു പൊന്നമ്മ അനുഭവിച്ചത്. തുടർന്ന് എത്രയും പെട്ടെന്ന് വീട് വൃത്തിയാക്കി തനിക്ക് അങ്ങോട്ട് മാറണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു പൊന്നമ്മ സഹോദരനോട് അറിയിച്ചതും. അത്രത്തോളം അടി സ്നേഹിച്ചിരുന്നു ഈ വീടിനെ. അന്തിയുറക്കം ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഇടത്തുതന്നെ നടത്തണമെന്നത് പൊന്നമ്മയുടെ അന്ത്യാഭിലാഷം കൂടിയായിരുന്നു. അങ്ങനെയാണ് പുഴക്കരികിൽ ചിതയൊരുക്കി സംസ്കാരം നടത്തിയത്. ഈ വീട്ടിൽ പൊന്നമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്നത് നടിയുടെ സഹോദരനും ഭാര്യയും അനുജത്തിയുടെ മകളും കുടുംബവും ആയിരുന്നു. 2 ദിവസം മുമ്പാണ് അമേരിക്കയിൽ നിന്നും സംസ്കാര ചടങ്ങുകൾക്കായി ബിന്ദു എത്തിയത്. തുടർന്ന് സഞ്ചന ചടങ്ങുകൾക്കായി അസ്ഥിയെടുക്കുകയും തുടർന്ന് വിളക്കുകൊളുത്തി ചടങ്ങുകൾ ചെയ്യുന്നതിനുമെല്ലാം ബിന്ദുവും ഒപ്പം നിൽക്കുകയായിരുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.